Mathematical reasoning in the chapter is a concept that we will discuss in the negation of a statement. In the concept we will negation in the chapter, denial in the statement wise day, statement of Parthenic in the Kairite, number Nishaythi Kimberana, Adina number negation in the Vulikina. A negation of a statement is the denial, D-N-I-L, denial of the nishayathikyam, denial of the given statement. Now, in the definition. Now, come to definition. Now, for example, negation, in the case of the idam, in the lende, for example, let P be a statement. Then the denial of the statement is called its negation and is denoted by the symbol. This symbol is negation P. Wave or symbol. And the statement P is the P. Negation P. Definition, let P be a given statement. Then the denial. The denial of the statement. Is called its negation and is denoted by the symbol negation P. For example, let example, let P be the statement. That the statement number is P. And that is column by number be the statement. That is P be the statement. That statement that. This is P statement. The earth is spherical in shape. The earth is spherical in shape. The shape is spherical shape. What is P statement? This is P negation. P denial. Then its negation can be in any of the following form. ഈ താഴെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഫോമുകളിലെ അതിൽ ഏതും ആവാം എന്നാണ് ഒന്ന് നോക്കേ ഇതാണ് എ ഇതാണ് ഒരു രീതി ഒന്നുകിൽ ഇങ്ങനെ എഴുതാം negation P, the column by be the statement. The earth is not spherical in shape. Negation P is, it is false that the earth is spherical in shape. It is false that the earth is spherical in shape. It is not the case that the earth is spherical in shape. ഈ മൂന്ന് രീതിയാണ് നെഗേഷൻ പറയാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കാറ് അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി രണ്ടാമത്തെ രീതിയാണ് കാരണം ചില പ്രത്യേക
യൂസേജിക്കുള്ള ചില സെൻറ്റൻസുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ഈ നോട്ട് എന്ന് ശ്രദ്ധിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മീനിങ് അല്ല കിട്ടുക. ചിലപ്പോൾ വേറെ ചില മീനിങ് ഒക്കെ ആയിപ്പോകും. അത് ഗ്രാമറിൻ്റെ, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്കുകളൊന്നും ഇല്ലാതെ നെഗേഷൻ എഴുതാൻ ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള എന്നുവെച്ചാൽ ആൻസർ തെറ്റിപ്പോവാതെ എഴുതാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം രണ്ടാമത്തെയാണ്. എന്താണ്? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നുള്ള ഈ ഫ്രേസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചുകൊള്ളുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ടാവുക. പി എന്താണ്? പി ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് തന്നെ. അപ്പോൾ ഈ ഇത്രയും കഴിഞ്ഞിട്ട് അതിനുശേഷം പി ആണ് വരുന്നത്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുൻപിലായിട്ട് എന്ത് ഏത് ഫ്രേസ് വെച്ച് കൊടുക്കണം? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് വെച്ച് കൊടുക്കണം. ഇവിടെ അതിൻ്റെ മീനിങ് വരുന്നത് ഭൂമി സ്ഫെറിക്കൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡിനയൽ ആവും. അപ്പോൾ നമ്മളിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ആൻസേഴ്സ് ഒക്കെ എഴുതുക. അപ്പോൾ അതിന് വേറെ ഒരു റിസ്ക്കുമില്ല, നമ്മളൊന്നും അതിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ട. അപ്പോൾ ഇത് എന്ത് വെക്കണം? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് മുൻപിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ നെഗേഷൻ ആവും. ഇതൊന്ന് നോട്ട്സ് ആയിട്ട് എഴുതാം. അത് കണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ്: റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വൺ, ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് സെയിം ലെങ്ത്. ഇവിടെ കൃത്യമായിട്ട് എവിടെയാണ് നോട്ട് ഫിറ്റ് ആക്കുക എന്നുള്ളത് ചില കുട്ടികൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫായിട്ടുള്ള വഴി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അങ്ങനെ നോട്ട് വെക്കാൻ നിൽക്കണ്ട. നമുക്ക് ഏറ്റവും നല്ലത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫ്രണ്ടിലായിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ രണ്ടാമത്തേലും മൂന്നാമത്തേലൊക്കെ നമ്മൾ നോട്ട് ചേർത്തുകൊണ്ട് നെഗേഷൻ എടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. നമ്മൾ ഉദ്ദേശിച്ച മീനിങ് ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ മൂന്നിലും നെഗേഷൻ എഴുതാൻ ഉപയോഗിക്കുന്ന രീതി അതിൻ്റെ തുടക്കത്തിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് എഴുതിയിട്ടായിരിക്കും. ആൻസറെ കാണിച്ചു തരാം. അപ്പോൾ ആൻസേഴ്സ് നോക്കാം. എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് നെഗേഷൻസ് ആയിരിക്കും. ഇതിന് ക്വസ്റ്റ്യൻ വണ്ണിലെ സ്റ്റേറ്റ്മെൻ്റ് പേര് പി ആയതുകൊണ്ട് അതിൻ്റെ നെഗേഷൻ്റെ പേര് ഇങ്ങനെ നെഗേഷൻ പി എന്നാണ്. ഈ സിംബൽ ചേർത്തത് വായിക്കേണ്ടത് നെഗേഷൻ പി എന്നും വായിക്കാം, അല്ലെങ്കിൽ നോട്ട് പി എന്നും വായിക്കാം. നോട്ട് പി, പി അല്ല എന്നർത്ഥം. പിയുടെ ഡിനയൽ ആണ് നോട്ട് പി. അതുപോലെ ഇത് വായിക്കുന്നത് നെഗേഷൻ ക്യൂ എന്ന് വായിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ നെഗേഷൻ ക്യൂ അല്ലെങ്കിൽ നോട്ട് ക്യൂ. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ, ദെർഫോർ ഇറ്റ്സ് നെഗേഷൻ ഈസ് നെഗേഷൻ ആർ ഓർ നോട്ട് ആർ. അപ്പോൾ നമ്മൾ ആൻസേഴ്സ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇതും കൂടി ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നെഗേഷൻ ഫോം ചെയ്യുന്നത്, പിന്നെ നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ചത് കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ റൂട്ട് സെവൻ ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് റൂട്ട് സെവൻ ഒരു മോഡൽ മാത്രമാണ്. ആ റൂട്ടിൻ്റെ അകത്ത് റൂട്ട് ടു എന്നോ റൂട്ട് ത്രീ ഫൈവ് ഒക്കെ വരാം. അപ്പം നിങ്ങളങ്ങനെ അതിലെ നമ്പേഴ്സ് സെവനിന് പകരം ഏതെങ്കിലും പ്രൈം നമ്പർ വെച്ചിട്ട് ആ പ്രോബ്ലം ഒന്ന് മാറ്റി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റേഴ്സ് കൂടിയാണ്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒന്ന് പ്രോബബിലിറ്റി തിയറി. ഓക്കെ, താങ്ക് യു.